ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിധു വിശേഷങ്ങൾ തിരുവനന്തപുരത്തെ വീട്ടിൽ അടച്ചിട്ടിരിക്കുകയാണോ അതെ അതെ അടച്ചിട്ടിരിക്കുകയാണ് ശരിക്കും മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ഭർത്താവ് വീട്ടിലിരുന്ന് ഭാര്യയെ സഹായിക്കണം എന്ന് ഭാര്യയ്ക്ക് പൊറുതിമുട്ടി തുടങ്ങിയോ തീർച്ചയായും മാത്രമല്ല ഇപ്പൊ കോവിഡ് പുറത്തുള്ള കാലം ഇറങ്ങി പോകാനും പറ്റത്തില്ലല്ലോ അതെ അല്ലേ ഓക്കെ ഓക്കെ ശരിക്കും ടോപ്പ് സിംഗറിലൂടെ വിദു പറയുന്ന ആൾ മറ്റൊരു രൂപ പരിണാമം പ്രാപിച്ചായി കാണുന്നു മാമൻ ഒരറിയപ്പെട്ട മാമനാണ് പ്രേക്ഷകർക്ക് ഫ്ലവേഴ്സ് കാണുന്നവർക്ക് അറിയാം ഈ മാമന്റെ ഒരു കുസൃതികളും കുട്ടിത്തങ്ങളും ഒക്കെ തന്നെ വിദു അവിടെ കേട്ട പാട്ടുകളിൽ അതായത് ഇരുപത്തിരണ്ട് കുട്ടികളും ഏറ്റവും നന്നായി പാടുന്നു പ്രത്യേകിച്ച് അവർ സെമിഫൈനൽ മത്സര ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതിൽ വിധു നടങ്ങിപ്പോയ ഒരുപാട് അമ്പരന്ന് പോയ ഒരുപാട് പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് നല്ല നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൽ വിദുവിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിമിഷം ആര് ആരുടെ ഒരു പാട്ടാണ് അത് ആ നോക്കണ്ട നമുക്ക് കാരണം ഇത് നമ്മളൊരു വാർത്താ പ്രക്ഷേപണത്തിലാണ് നിൽക്കുന്നത് ഇപ്പോൾ അതുകൊണ്ട് ഇതൊരു വാർത്തയാണ് സാർ എനിക്ക് എനിക്ക് എപ്പോഴും നമ്മളുടെ മക്കളുടെ പാട്ട് കേൾക്കുമ്പോൾ എപ്പോഴും എന്നെ ആശ്ചര്യപ്പെടുത്തിയിട്ടേ ഉള്ളൂ ഞാന് എന്താ പറയണ്ടേ പുറത്തിറങ്ങുമ്പോഴും അല്ലെ വീട്ടിൽ തിരിച്ചു വരുമ്പോഴും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എങ്ങനെ ആ കുട്ടികൾ പാടുന്നു എങ്ങനെ നമ്മൾ മക്കള് പാടുന്നു എന്നുള്ളതൊരു എപ്പോഴും ആശ്ചര്യപ്പെടുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പലരുടെയും പല പെർഫോമൻസസ് എന്റെ മനസ്സിൽ എപ്പോഴും നിൽക്കാറുണ്ട് ഇപ്പൊ ആദിത്യന്റെ ആവട്ടെ അല്ലെങ്കിൽ തേജസിന്റെ ആവട്ടെ പിന്നെ നമ്മുടെ ശ്രീഭുവൻ ശ്രീഹരി റിച്ചുകുട്ടൻ അങ്ങനെ ഒരുപാട് 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 പേരുടെ പെർഫോമൻസ് എനിക്ക് എന്റെ മനസ്സിൽ തങ്ങിയിരിക്കുന്നുണ്ട് ഇപ്പോഴും പെൺകുട്ടികളാണെങ്കിലും ഈ പറഞ്ഞു സീതാലക്ഷ്മി നേഹൽ അങ്ങനെ ഒത്തിരി പേര് എല്ലാവരും ഇരുപത്തിരണ്ട് പേർക്കും കഴിവുള്ള അവരുടേതായിട്ടുള്ള കഴിവുകളുള്ള ആൾക്കാരാണെന്നാണ് കുട്ടികൾ ഒരു ഒരു എന്തോ എന്തോ അല്ല അതൊക്കെ മറന്നു സാ അതൊക്കെ പോയി നല്ല എന്നോ എന്തോ എവിടെയോ കേട്ടോ ഞാൻ ഓർഡറിൽ വർഷം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിത് കേട്ടത് ഓക്കെ കൊള്ളായിരുന്നല്ലേ മാത്രമല്ല വീട്ടിലിരുന്നു വേറെ എന്തോ ഒരു പണി ഇതെന്ന് പറഞ്ഞു ടിക്ടോക്കിൽ എന്തോ ഒരു വീഡിയോ ഭാര്യയും ഭർത്താവ് ക്രിയേറ്റ് ചെയ്തു അങ്ങനെ ഒരു മ്യൂസിക്കൽ ഒരു മ്യൂസിക്കൽ കൃഷി നടത്തിന്ന് കേട്ടു ആ മ്യൂസിക്കൽ കൃഷി കേട്ടോ നമ്മള് ബ്രേക്ക് ദൈയിന് ഒരു വളരെ നമ്മുടെ രീതിയിൽ ഒരു രസകരമായിട്ടുള്ളൊരു ഒരു വേർഷൻ ചെയ്തു പാട്ടുകളൊക്കെ വെച്ചിട്ട് അതൊരു ബ്രേക്ക് ദ ചെയിൻ ആയിരുന്നോ ായിരുന്നു നമുക്ക് ഈ ഇതിൽ ആരാ അഭിനയിച്ചത് ആരാ ഇതു ആണോ വിധു രണ്ടുപേരും അഭിനയിച്ചോ രണ്ടുപേര് രണ്ടുപേര് ഞാനും വീഡിയോ അല്ലാതെ വീട്ടിലും അഭിനയം നന്നായിട്ടുണ്ടോ അതോ അഭിനയമല്ലേ ഒരു കാര്യം ചെയ്യാം ഈ അഭിനയത്തിനെ കുറിച്ചൊക്കെ ആൾക്കാർക്ക് ഈ നല്ല ദിവസത്തെ എന്താ പറയുക ഒരുപാട് പ്രത്യേകിച്ച് ട്വന്റി ഫോറിന്റെ പ്രേക്ഷകർക്ക് ഇതുമായിട്ട് അത്ര ഇതാണോ കാര്യം നമ്മൾ പ്രേക്ഷകരെല്ലാം ഒന്ന് തന്നെയാണ് ഇപ്പം ആൾക്കാര് കൂടുതലും വാർത്താ ചാനലുകൾ തന്നെയാണ് കാണുന്നത് എന്റർടൈൻമെന്റ് ഒക്കെ ഒരു മറന്നു അല്ലാത്തൊരു ശ്വാസം മുട്ടലും ഒരു മരണ വീടു പോലെ ചില വീടുകളിലൊക്കെ ഇപ്പോൾ വിളിച്ചു ചോദിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് എന്തോ വലിയ വിഷമത്തില്ല അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഓശാന ഞായർ ഇങ്ങനെ തെരഞ്ഞെടുത്തത് വി വീട്ടില് ഭയങ്കര കുക്കിംഗ് ആന്ന് പറഞ്ഞു ദുർമേധസ് കൂടിയെന്നോ മുപ്പത്തിരണ്ട് കിലോ കൂടിയെന്നോ ഒക്കെ ഇങ്ങനെ വാർത്ത കേട്ടു എല്ലാം വാർത്തയാണ് അവിടെ നമ്മുടെ പോലീസിന്റെ ഡ്രോൺ അതുവഴി പറന്നു പോയപ്പോൾ ചില ഉള്ളിവടകളൊക്കെ ഡ്രോണിൽ പ്രത്യക്ഷപ്പെട്ടു കേട്ടു അപ്പൊ വിധു വിദുവിന് ഇഷ്ടമുള്ള ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ വിധു ആ അല്ല ഈ പറഞ്ഞത് വീട്ടിലിരിക്കുമ്പോ ഞാനും ദീപ്തി മാത്രമേ ഉള്ളൂ അപ്പൊ കുക്കിങ് ക്ലീനിങ് ഇങ്ങനത്തെ ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് എടുക്കുക നമുക്ക് എങ്ങനെങ്കിലും ഒക്കെ സമയം പോവാ പോണം പിന്നെ ഈ പറഞ്ഞുള്ള പ്രൊഡക്റ്റ് വായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മള് പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ് അങ്ങനത്തെ വീഡിയോസ് പിന്നെ കുക്കിങ്ങും ക്ലീനിങ്ങും പിന്നെ ഒരു വിധു ദീപ്ക്ക് വിധുവിന്റെ ഭാര്യയ്ക്കൊരു പരാതി ഉണ്ടായിരുന്നല്ലോ ഭർത്താവിനെ വീട്ടിൽ കിട്ടുന്നില്ല എപ്പോഴും പാട്ടും യാത്രയും സ്റ്റേജുമായിട്ട് നടക്കുക ടോപ് സിംഗറും നടക്കുകയാണ് എല്ലാ പരാതിയും തീർന്നു കൊടുത്തു കൊടുത്തു പണി ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു ദയവീതി പ്രാർത്ഥിച്ചേക്കരുത് പറഞ്ഞു ആ എന്തായാലും ഒന്ന് 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 എങ്ങോട്ടെങ്കിലും ഒന്ന് പോണേന്ന് പറയായിരിക്കും പോവാനും പറ്റത്തില്ല ഇറക്കി വിട്ടോളൂ നന്നായി അപ്പൊ ഈ കാലത്ത് ഈ കോവിഡ് നയൻറ്റീൻ കാലത്ത് ഡാൻസ് കൊല്ലം പഠിച്ചോ ദീപ്തിയുടെ ഡാൻസ് കൊല്ലം പഠിക്കാനുള്ള അവസരം വിധുവിനുണ്ടായോ വേണമല്ലേ മിക്കവാറും അത് ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഈ പോക്ക് പോയാണ്ടാകാതിരിക്കട്ടെ പക്ഷെ നമ്മുടെ സാഹചര്യം അത്ര സുഖരമല്ല കേൾക്കുന്ന വാർത്തകളൊന്നും അത്ര ശരിയല്ല ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പം നമുക്ക് വിധുവിന്റെ ഒരു രണ്ട് ലൈൻ കേട്ടാൽ നമുക്ക് ദിയയിലേക്കും കൌശിക്കിലേക്കും പോവാം അവരും റെഡിയായി നിക്കാം പുഷ്പ ീളുന്ന മിഴിമുനയാരുടേതാവാ ഒരു മഞ്ജു ഹർഷമായി എന്നേ തുടങ്ങുന്ന നിലവുകളറിയുത്താവാ അറിയില്ല നിൽക്കരീല്ല പറയുന്നു സന്ധ്യ തൻ മൗനം വളരെ വളരെ സന്തോഷം വിധു വളരെ സന്തോഷം ഈ തത്സമയത്തിൽ ചേർന്നതിന് പ്രത്യേകിച്ച് ആളുകൾക്കൊരു നല്ല നിമിഷം നമുക്ക് അവരുടെ ഫിസിക്കലി നമുക്ക് പ്രസന്റ് ആവാതെ തന്നെ ഈ പാട്ട് വീട്ടിലെത്തിയല്ലോ വളരെ സന്തോഷം താങ്ക് യു താങ്ക്